ക്ഷേത്രം കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഭാരത് അരിക്ക് ബദലായി ശബരി കേ റൈസ് ഓരോ റേഷൻ കാർഡിനും 10 കിലോ വീതം അരി വട്ടവട കാന്തല്ലൂർ മേഖലയെ ശീതകാല പച്ചക്കറി ഹബ്ബാക്കി മാറ്റും കർഷകരുമായി മുഖ്യമന്ത്രിയുടെ മുഖാമുഖം കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീട്ടുപടിക്കൽ വയനാട്ടിൽ റെക്കോർഡ് വിറ്റുവരവ് നേടി കുടുംബശ്രീയുടെ ഹോം ഷോപ്പ് പദ്ധതി കേരളത്തിലെ കർഷകർക്ക് ആവേശമായി കൊക്കോയ്ക്ക് റെക്കോർഡ് വില ഭാരത് അരിക്ക് ബദലായി ശബരി കേ റൈസ് ഉടൻ വിപണിയിൽ എത്തുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഈ ആഴ്ച തന്നെ വിപണിയിൽ എത്തിക്കാനാണ് ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം ഓരോ റേഷൻ കാർഡിനും 10 കിലോ വീതം അരി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും വാങ്ങാം 26 രൂപയ്ക്ക് പച്ചരിയും 29 രൂപയ്ക്ക് ജയ അരിയും 5 കിലോ പാക്കറ്റുകളിൽ വിൽക്കും തെലങ്കാനയിൽ നിന്നും അരി എത്തിക്കാനാണ് ശ്രമിച്ചതെങ്കിലും സപ്ലൈകോ ടെൻഡറിൽ 4 ഇനം അരി എത്തിക്കാൻ വിതരണക്കാർ തയ്യാറായിട്ടുണ്ട് അതേസമയം അവധി ദിവസങ്ങളിൽ റേഷൻ മസ്റ്ററിംഗ് നടത്താൻ സാധിക്കില്ലെന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചു ഞായറാഴ്ച അടക്കം രാവിലെ 9 മുതൽ വൈകിട്ട് 7 മണി വരെയും 15 16 17 തീയതികളിൽ കടകളടച്ച് രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെയും മസ്റ്ററിംഗ് നടത്താനാണ് സർക്കാർ നിർദ്ദേശം വട്ടവട കാന്തല്ലൂർ മേഖലയെ ശീതകാല പച്ചക്കറി ഹബ്ബാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാർഷിക മേഖലയിലുള്ളവരുമായി ആലപ്പുഴയിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ കൃഷി ചെയ്യുന്ന ശീതകാല പച്ചക്കറി ഇനങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൂടാതെ പൊക്കാളി നെല്ലിന് ഉയർന്ന സംഭരണ വില ഉറപ്പാക്കുമെന്നും ഇത് സംബന്ധിച്ച് പഠനം നടത്താൻ സംസ്ഥാന കാർഷിക വില നിയന്ത്രണ ബോർഡിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട്ടിൽ റെക്കോർഡ് വിറ്റുവരവ് നേടി കുടുംബശ്രീയുടെ ഹോം ഷോ പദ്ധതി 2021 ആരംഭിച്ച കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീട്ടുപടിക്കൽ എന്ന പദ്ധതി 96 ലക്ഷത്തിന്റെ വിറ്റുവരവാണ് നേടിയത് 2.5 കോടി രൂപയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സുൽത്താൻ ബത്തേരി കേന്ദ്രീകരിച്ചാണ് ഹോം ഷോപ്പ് ജില്ലാ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് സെൽ പ്രവർത്തിക്കുന്നത് അയൽക്കൂട്ട സംരംഭകർ നിർമ്മിക്കുന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഹോം ഷോപ്പ് ജില്ലാ മാനേജ്മെന്റ് ടീം ശേഖരിച്ച് വാർഡുതല അയൽക്കൂട്ടങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഹോം ഷോപ്പ് ഓണർമാരിലൂടെ അയൽക്കൂട്ടങ്ങളിലും അയൽപ്പക്ക പ്രദേശങ്ങളിലും നേരിട്ട് വിപണനം ചെയ്യുന്നു 30 ൽ പരം സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാനും ഹോം ഷോപ്പ് സംവിധാനത്തിലൂടെ സാധിക്കും കേരളത്തിലെ കർഷകർക്ക് ആവേശമായി കൊക്കോയ്ക്ക് റെക്കോർഡ് വില മധ്യ കേരളത്തിൽ 425 രൂപയായിരുന്ന കൊക്കോ വില 500 രൂപയായി ഉയർന്നു പച്ച കൊക്കോയ്ക്ക് 195 രൂപയാണ് വില ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വിളവ് കുറഞ്ഞതാണ് അന്താരാഷ്ട്ര വിപണിയിലെ വില കുതിച്ചുയരാൻ കാരണമായത് ജനുവരിയുടെ തുടക്കത്തിൽ ന്യൂയോർക്കിൽ ടണ്ണിന് 4034 ഡോളർ ആയിരുന്ന കൊക്കോയ്ക്ക് 2 മാസം കൊണ്ട് 6929 ഡോളർ വരെ ഉയർന്നു വാർത്തകൾ അവസാനിക്കുന്നു